Hello, assalamu alaikum. This video is a cooking challenge. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഒന്നര വർഷത്തോളം നമ്മൾ യൂട്യൂബ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് നല്ല ബിസിയായിരുന്നു. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ അവർ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ഓരോ വ്യൂവും ഒരാളുടെ അന്നമായിട്ട് തന്നെയാണ് പോകുന്നത്. എനിക്കല്ല, എൻ്റെ പോക്കറ്റിലേക്ക് ഒന്നും വരുന്നില്ല, ഞാൻ എടുക്കുന്നില്ല. മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും കൂടിയാണ് ഇതിൽ പങ്കാളികളാകുന്നത്. നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഈ എല്ലാ യൂട്യൂബ് ചാനലുകൾക്കും പൈസ കിട്ടുന്നത്. ആ പൈസ ഞാൻ എടുക്കുന്നില്ല, കാരണം അൽഹംദുലില്ലാ നമുക്ക് കഴിയാനുള്ളത് നമുക്കുണ്ട്. അപ്പോൾ അത് മതി, അതിൽ കൂടുതലൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ബാക്കി എന്താണെങ്കിലും ഞാൻ ഈ ചെയ്യുന്നത് ഇപ്പോൾ ഒന്നര വർഷമായിട്ട്, ഞാൻ വീണ്ടും ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുടങ്ങിയത്. തുടങ്ങാനുള്ളതിന് കാരണം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊറോണ വന്നപ്പം എല്ലാവരെയും പോലെ നമുക്കും ബുദ്ധിമുട്ടുണ്ടായി. കാരണം കുട്ടികളെ ഡേ കെയറിൽ വിടുന്നത് നിർത്തി, കാരണം ഇവിടെ എല്ലാ ഡേ കെയറും ക്ലോസ് ആയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരാൾ ജോലി റിസൈൻ ചെയ്തിട്ട് ഒരാൾ കുട്ടികളെ നോക്കുകയത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്കും ഒരു ടൈറ്റായി. അതുകൊണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഫാമിലികളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വന്നു. അപ്പോൾ അവരോട് നമ്മൾ തുറന്നു പറയുക തന്നെ ചെയ്തു കേട്ടോ. എല്ലാവരുടെയും പോലെ അവർക്ക് പല ഫാമിലിയിൽ നിന്ന് ഹെൽപ്പ് കിട്ടുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് പിന്നെ അവർക്ക് അത്ര കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു രണ്ട് പേര് വീണ്ടും എന്നോടത്ത് ചോദിച്ചു, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അവിടെ ആർക്കെവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഘടനയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരത്രയ്ക്കും ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും നമ്മളോട് ചോദിച്ചത്. അതെനിക്ക് വളരെ എന്താ പറയുക പെയിൻഫുള്ളായിട്ടുള്ളൊരു ഇത് സമയമായിരുന്നു എനിക്ക്. അപ്പം കാരണം നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു, ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന് നമ്മളും കൺട്രോൾ ചെയ്യേണ്ട ഒരു ടൈം വന്നായിരുന്നു ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ. ഞാൻ കരുതി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം. അപ്പം സുബി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ യൂട്യൂബ് തുടങ്ങിയത് അതിന് വേണ്ടിയല്ലേ, എന്താണേലും അത് മോണിറ്റൈസ് ചെയ്ത് കിടക്കുന്നതല്ലേ, നീ ചെയ്ത് സമയമുള്ളപ്പോൾ ചെയ്തു നോക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി ഓക്കെ, ഞാൻ ചെയ്തു നോക്കാം. അന്ന് അവരെൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അത്യാവശ്യമായിട്ട് വന്ന് ചോദിച്ചപ്പോൾ പോലും എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. വളരെ കുറച്ചായിരുന്നു, അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതും ഒരു ഫാമിലിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് എന്തോ ഹോസ്പിറ്റലിൽ അത്യാവശ്യ കാര്യമായതുകൊണ്ട് വന്ന് ചോദിച്ചതായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പെട്ടെന്ന് വിളിച്ചു, ഇവിടെ അടുത്തുള്ള എഡ്മണ്ടനിലുള്ള, എടാ എങ്ങനെയാണ്, ഒരു പത്ത് പത്രയായപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിൽ പെട്ടെന്ന് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അന്നേരം അവൻ്റെ കയ്യിലുണ്ടായിരുന്നതും എൻ്റെ കയ്യിലുള്ളതും കൂടെ കൂട്ടി പെട്ടെന്ന് കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം. അതുകൂടാതെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ പോസ്റ്റ് പാർട്ടം വെയ്റ്റ് ലോസിൻ്റെ ടൈമാണ്. അപ്പം ഞാൻ കൂടുതലും ഫോളോ ചെയ്യുന്നത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ കരുതി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ കൂടുവാണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട്
ചെയ്യുവാണെങ്കിൽ ഒരു മോട്ടിവേഷൻ ആവുമല്ലോ. അപ്പോൾ ഒന്നിച്ച് ചെയ്യാന്ന് കരുതി. അപ്പം മെയിൻ എയിം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും മോണിറ്റൈസ് ആയ ചാനലാണല്ലോ, അപ്പം ഞാൻ കരുതി വെറുതെ കളയണ്ട, വീഡിയോസ് ഇടാം എന്ന് കരുതി അങ്ങനെയാണ് വീണ്ടും തുടങ്ങിയത്. പിന്നെ നിങ്ങൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആവണമല്ലോ, അപ്പം നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു കുക്കിംഗ് ചാലഞ്ച് വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ചെയ്ത കാര്യം. ആകെ എനിക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. ആ മൂന്ന് പ്രാവശ്യം കിട്ടിയതും ഇങ്ങനെ ഒരു മൂന്ന് ഫാമിലിക്ക് ഞാൻ നമ്മൾ കൊടുക്കുകയായത്. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കുറേ വ്യൂസ് കിട്ടും, അതുവഴി നമുക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും കുറച്ച് കൂടുതൽ ആളുകളെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനല്ല ഇത് കൊടുക്കുന്നത്, നിങ്ങൾ കാണുന്ന പൈസ തന്നെയാണ്, നിങ്ങളുടെ പൈസ തന്നെയാണ്. അപ്പം നിങ്ങളും ഇതിലൊരു ഭാഗമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഹെൽപ്പ് ചെയ്യാം. ചിലപ്പം ഒരു ചെറിയൊരു കൈത്താങ്ങ് ചിലപ്പോൾ ഒത്തിരി ഹെൽപ്പായിരിക്കും അവർക്ക്. ഒന്നിച്ച് നിന്നുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. എൻ്റെ പൈസയല്ല ഇത്, നിങ്ങൾ കാണുന്ന പൈസയാണ്, നിങ്ങളുടെ വ്യൂസാണ് പൈസയായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് മറ്റുള്ളവരെ. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ വ്യൂസ് ഒക്കെ കൂടുതൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും ഉപകാരമാണ്. വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും, ആർക്കൊക്കെ എന്ന് കാണിക്കുമ്പം അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, പക്ഷെ എന്നാലും ഞാനൊരു കുറച്ച് എക്സ്പ്ലനേഷൻ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ. നമ്മുടെ അടുത്ത കാര്യം നമ്മുടെ ചാനലിലെ കുക്കിംഗ് ചലഞ്ചാണ്. കുക്കിംഗ് ചലഞ്ച് നമുക്ക് വ്യാഴാഴ്ച ഓൾറെഡി നമുക്ക് വീഡിയോസ് കിട്ടി. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവർ കുറച്ച് പേര് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട്. ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ കുക്കിംഗ് ചലഞ്ച് രണ്ട് കാറ്റഗറി ആയിട്ടാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ റെസിപ്പീസ്, പഴയകാല രുചിക്കൂട്ടുകൾ. അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി റെസിപ്പീസ്. ഇപ്പം നമ്മുടെ ചാനലിൽ വെയ്റ്റ് ലോസ് പ്രോഗ്രാമാണല്ലോ നടക്കുന്നത്, അപ്പം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് മറ്റുള്ളവരിലേക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പം ട്രഡീഷണൽ റെസിപ്പീസ് എന്ന് പറയുമ്പം തനി നാടനായിട്ടുള്ള റെസിപ്പീസ് ഉണ്ടല്ലോ. എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു നാടൻ പലഹാരം എന്ന് പറഞ്ഞെടുത്താലും അതിനകത്ത് കുറച്ച് ഓൾട്രേഷനൊക്കെ വരുത്തിയിട്ടല്ലേ ഇപ്പം മിക്ക ചാനലുകളാണെങ്കിലും മിക്ക ആൾക്കാരും നമ്മളാണെങ്കിലും ട്രൈ ചെയ്യുന്നത്. അതൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ ചോദിച്ച അമ്മച്ചിമാരോട് ചോദിച്ചാലൊക്കെ അറിയാൻ നിങ്ങൾക്കറിയാൻ പറ്റും അവർ തനി നാടൻ രീതിയിൽ അതങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ കൊഴുക്കട്ടി ഉണ്ടാക്കുന്നത്. കൊഴുക്കട്ടി ഉണ്ടാക്കുമ്പം ഇപ്പം മിക്ക ആൾക്കാരും വിളയിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും തനി നാടൻ രീതിയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വെറുതെ ശർക്കരയും തേങ്ങയും ചീകിയിട്ടിട്ട് അതിനകത്ത് ജീരകവും ഏലക്കായൊക്കെ ഇട്ടിട്ട് ഞെരടി, കൈകൊണ്ട് ഞെരടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. വിളയിക്കാനൊന്നും നമ്മൾ പോകാറില്ലായിരുന്നു. അതുപോലെ എന്താ പറയുക, ഒരു പഴയകാല വിഭവമാണ് ഈ പുളിയില ചുട്ടതെന്നൊക്കെ പറയുന്നത്. പുളിയില അരച്ചിട്ട് പുളിയുടെ ഇല, നമ്മുടെ വാളൻപുളിയുടെ ഇല, തളിരില അരച്ചിട്ട് അതിനകത്ത് നത്തൊലി, ചെറിയ മീനൊക്കെ അതുമായിട്ട് മിക്സ് ചെയ്ത് ആ കൂട്ടുമായിട്ട് മിക്സ് ചെയ്തിട്ട് വാഴയിലയിൽ ചുട്ടെടുക്കുന്നത്. അതുപോലെ തനി നാടനായിട്ട് ഒരു ഓൾട്ടറേഷനും വരുത്താത്ത റെസിപ്പീസാണ് നമ്മൾ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാലാണ് ഹെൽത്തി വെയ്റ്റ് ലോസ് റെസിപ്പീസ്. അപ്പം താല്പര്യമുള്ളവരൊക്കെ അയക്കുക. സമ്മാനങ്ങളൊക്കെ എന്താണേലും ഉണ്ടായിരിക്കും. അയക്കുന്നവർക്ക് എല്ലാവർക്കും സമ്മാനം കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നോക്കാം എങ്ങനെ പോകുമെന്ന്, ഗിഫ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഞാനൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇതിങ്ങനെ പോകട്ടെ. നമ്മുടെ 99 days ചലഞ്ച് വരികയാണ്. അപ്പോൾ ആ 99 days ചലഞ്ചിനൊപ്പം തന്നെ ഈ ഹെൽത്തി വീഡിയോസും കൂടെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ എൻഡിൽ 100th day 100th നമുക്ക് എന്നാ ആർക്കൊക്കെയാണ് ഗിഫ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു വീക്കിൽ ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങളും ഡിസിഷൻ എടുക്കണം, കാരണം നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ആയിരിക്കും ഇവരുടെ വീഡിയോസിന് എന്താ പറയണ പ്രൈസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതിന് കുറച്ച് റൂൾസ് വേണമല്ലോ നമുക്ക് വീഡിയോസ് ഇടുന്നതിന്. ഹെൽത്തി റെസിപ്പീസിൽ നിങ്ങൾ മൈദ പോലെയുള്ളതും അതുപോലെ പ്രോസസ്ഡ് ഫുഡ്, ഷുഗറി ഐറ്റംസ് ഒന്നും പാടില്ല. പക്ഷെ ജാഗ്രത ചേർത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. കുറച്ച് ജാഗ്രത തേനൊക്കെ ചേർക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ ട്രഡീഷണൽ ഐറ്റംസിലും മൈദ കൊണ്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ എന്താ പറയുന്നത്,
ഷുഗർ വേണ്ട, ജാഗറി ഇൻസ്റ്റെഡ് ഓഫ് ഷുഗർ നമുക്ക് ജാഗറി ചേർത്തുണ്ടാക്കാം. പിന്നെ ഇതിന്റെ റൂൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഒരു 3-5 മിനിറ്റ്സ് ലോങ് ആയിരിക്കണം. വീഡിയോയുടെ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ വെയിറ്റ് ലോസ് ഈ ജേർണിയിൽ നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിൽ വെയിറ്റ് ലോസ് നിങ്ങൾ എന്ന് തുടങ്ങി, നിങ്ങളുടെ പ്രോഗ്രസ് എന്താണ്, എന്താണ് നിങ്ങൾക്ക് ഇത് ചെയ്തു തുടങ്ങിയിട്ട് ഗുണം കിട്ടിയത്, എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. നിങ്ങളെക്കുറിച്ചൊന്ന് പറയുക, അതുപോലെ തന്നെ റെസിപ്പിയെക്കുറിച്ച് പറയുക. ജസ്റ്റ് ഒരു 5 മിനിറ്റിനുള്ളിൽ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുക. അതുപോലെ രണ്ട് കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരാൾക്ക് രണ്ട് വീഡിയോ അയക്കാം. ഓരോ കാറ്റഗറിയിലും ഓരോ വീഡിയോ, ട്രഡീഷണൽ റെസിപ്പീസും അതുപോലെ തന്നെ ഹെൽത്തി റെസിപ്പീസും, അങ്ങനെ രണ്ട് വീഡിയോസ് അയക്കാം. പിന്നെ നിങ്ങൾ ഇതുപോലെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്, പരമാവധി അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അതിനകത്ത് ഇനി അതല്ല നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഭാഗത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോയും കൂടെ ചേർത്തിട്ട് ആണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പം വീഡിയോയ്ക്ക് മുമ്പിൽ വന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇപ്പൊ എനിക്കറിയാം എല്ലാവർക്കും അതിന് പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. അന്ന് കരുതി നിങ്ങൾക്ക് സമാനം ഇല്ലാതെ ഒന്നും ആയി പോകത്തില്ല, അതൊക്കെ ഇൻക്ലൂഡഡ് ആവും. നിങ്ങളുടെ ലൈക്കും കമന്റ്സും അതിനകത്ത് ഷെയറിങ്ങും ഒക്കെ എങ്ങനെ പോകുന്നു, എത്ര വ്യൂസ്, അതുപോലെ തന്നെ റെസിപ്പിയുടെ ക്വാളിറ്റി, അതൊക്കെയാണ്. ഹെൽത്തി റെസിപ്പി ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ സമ്മാനങ്ങൾ. പിന്നെ നിങ്ങൾ തന്നെയായിരിക്കും ഇതിൻ്റെ വിധികർത്താവ്. ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. അത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഏതാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ തന്നെ കണ്ടു പറയുക. നിങ്ങൾ തന്നെയാണ് വിധികർത്താവ്. ഹെൽത്തി റെസിപ്പീസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായെങ്കിൽ അതും കൂടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുക. അതപ്പോൾ അത്രയും മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇൻഷാല്ലാ വ്യാഴാഴ്ച നമ്മുടെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡാകും. അപ്പം അത് ഹെൽത്തി റെസിപ്പീസിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച, ചൊവ്വാഴ്ചകളിൽ ട്രഡീഷണൽ റെസിപ്പി. എല്ലാവരും പങ്കെടുക്കാൻ ട്രൈ ചെയ്യുക. ചെറിയ ചെറിയ വീഡിയോസ് ആണെങ്കിലും അയക്കാനായിട്ട് നോക്കുക. ഞാൻ ഒത്തിരി പ്രിഫർ ചെയ്യുന്നത് ട്രഡീഷണൽ വീഡിയോസാണ്. മറന്നു കിടക്കുന്ന കുറേ പഴയകാല രുചിക്കൂട്ടുകൾ ഉണ്ടായിരിക്കുമല്ലോ, അതെല്ലാം നമുക്കൊന്ന് പുറത്തു കൊണ്ടുവരാം. നിങ്ങൾ പലരിൽ എന്താ പറയണത്, പല ആൾക്കാരാകുമ്പോൾ, പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാരാകുമ്പോൾ ഒത്തിരി രുചിക്കൂട്ടുകൾ കാണും. അപ്പോൾ നമുക്ക് അതെല്ലാം നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാം. അപ്പം എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ചെറിയ വീഡിയോസ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, അയച്ചു തരിക. നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ അതിൽ എനിക്ക് മെസ്സഞ്ചറിൽ അയച്ചാൽ മതി. ഇനി അതെല്ലാം ഞാൻ നിങ്ങൾ അവിടെ മെസ്സഞ്ചറിൽ അയക്കുവാണെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ തരാം. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വീഡിയോസ് അയച്ചു തന്നാൽ മതി. അപ്പം എല്ലാവരും പങ്കെടുക്കുക, റെഡി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്. അല്ലാഹ് ഹാഫിസ്.